വാഹനാപകടവും കേട്ട് ആദ്യ ഞെട്ടലിൽ നിന്ന് മാറി മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ ഞാൻ വൈലുപ്പള്ളിയെ ഓർക്കും, ചേറ്റുപുഴ എന്ന കവിതയും ഓർക്കും. 1961 ചിങ്ങത്തിലെ ചതയന്തി നാൾ തൃശ്ശൂരിലെ ചേറ്റുപുഴയിൽ വെച്ചുണ്ടായ ബസ് അപകടത്തെക്കുറിച്ച് എഴുതിയ കവിതയാണ് ചേറ്റുപുഴ. ഒറ്റ വർഷത്തിന് ശേഷം 1962 ചിങ്ങത്തിലെ അത്തന്നാളിൽ അതേ വഴി പോകുമ്പോൾ ആ ബസ്സിലിരുന്ന് പഴയ സംഭവത്തെ ഓർത്ത് യാത്രക്കാർ മരണത്തെക്കുറിച്ച് തമാശ പറയുന്നതായാണ് കവിത തുടങ്ങുന്നത്. ചേറ്റുപുഴ കൊല പാലമെടുത്താൽ ചേട്ടനതൊന്നു പറഞ്ഞേക്കൂ, ചീട്ട് തരുന്നൊരു ചങ്ങാതി കൊല ചീട്ട് തരല്ലേ ചങ്ങാതി. പാലമടുക്കുമ്പോൾ മാത്രം അപകടത്തിൻ്റെ ഓർമ്മയിൽ മരണത്തേക്കാൾ വലിയ നിശബ്ദത വണ്ടിയിൽ നിറയുന്നു. താത്കാലികമായ ഭയത്തിന് ശേഷം വീണ്ടും വണ്ടിയിൽ ജീവിതോല്ലാസം നിറയുന്നു. ജീർണത ചേറ്റിൽ താഴുന്നു, പുഴ പൂർണ്ണത നോക്കിപ്പായുന്നു. അതാണ് ജീവിതം. മരണമുണ്ടാക്കുന്ന ഭയം നൈമിഷികം മാത്രം. അതിജീവനത്വരയുള്ള മനുഷ്യൻ ആഞ്ഞു പുൽകാൻ വെമ്പുന്ന ധീരതയുടെ ആവേശങ്ങളെ ഏറ്റവും ദാർശനിക ഭംഗിയോടെ കവി എഴുതുന്നതിങ്ങനെ: കണ്ടോ മരണം കൊള്ളയടിച്ച കയത്തിങ്കൽ ചുമ്മാ ചൂണ്ടലുമിട്ടൊരു പയ്യൻ. നാളെ ഈ അറ്റ്ലാന്റ ബോട്ടും നമ്മളും പഴയപടി ഉല്ലാസഭരിതരാകും. മൃതിയോട് കേളിയിൽ വെല്ലും ജീവിത ചതുരംഗക്കരുവാണെല്ലാം. താനൂരിലെ ബോട്ടപകടം ഇന്ന് കേട്ട ദുരന്ത വാർത്തയാണ്. ഇതേ അപകടം തേക്കടിയിലും കുമരകത്തും നാം കണ്ടതാണ്. അങ്കമാലിയിലെ സ്കൂൾ കുട്ടികൾ വിനോദയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ടപ്പോഴും പാല ഐങ്കോമ്പ് ബസ് അപകടത്തിലും തട്ടേക്കാട്ട് ബോട്ട് ദുരന്തത്തിലും ഒക്കെ നമ്മൾ ഇതേപോലെ ഞെട്ടിയതാണ്. സങ്കടകരവും ആവർത്തിക്കരുതാത്തതുമാണ് ഇത്. മനസാക്ഷിയുള്ള എല്ലാവരും വേദനിക്കുകയുമാണ്. പക്ഷേ ഈ ദുരന്തങ്ങളിൽ നിന്നും നാം എന്ത് പാഠം പഠിക്കുന്നുണ്ട്? എന്ത് മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്? തട്ടേക്കാട്ട് ദുരന്തത്തിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പരിഹാരം നിർദ്ദേശിച്ചുള്ള ശുപാർശകൾ എത്രയെണ്ണം നടപ്പാക്കി? അതിനൊക്കെ എന്ത് സംഭവിച്ചു? സർക്കാർ എത്രയെണ്ണം കൃത്യമായി എൻഫോഴ്സ് ചെയ്യുന്നുണ്ട്? 2013 വരെ വിനോദയാത്രകൾ രാത്രിയിൽ പാടില്ല എന്നൊരു നിബന്ധനയുണ്ടായിരുന്നു. 2013 പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ ഇത് അപ്രത്യക്ഷമായത് ആർക്കു വേണ്ടിയാണ്? എൻഫോഴ്സ് ചെയ്യാത്ത നിയമങ്ങൾ എന്തിനു വേണ്ടിയാണ്? നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങൾക്ക് അനുമതി നൽകുകയാണ് എന്ന് മറക്കരുത്. സന്ധ്യ കഴിഞ്ഞ് യാത്ര അനുവദനീയമല്ലാത്ത ഇടത്താണ് യാത്രക്കാരുമായി അറ്റ്ലാന്റ ബോട്ട് മറിഞ്ഞത്, 22 പേർ മരിച്ചത്. ഇത് ഒരു നിമിഷത്തിൽ നടന്ന അപ്രതീക്ഷിതമായ ഒരു അപകടമല്ല. ധാരാളം മുന്നറിയിപ്പുകളെ അവഗണിച്ചതായി തദ്ദേശവാസികൾ പറയുന്നു. എല്ലാ അപകട സാധ്യതകളോടെയും കൊഴുക്കുന്ന ഒരു വ്യവസായത്തിൻ്റെ ആർത്തിയുടെ ഫലമാണ് ഇത്തരം അപകടങ്ങൾ. അനധികൃതമായി ഒരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അലസമായി ഉല്ലാസയാത്രകൾ നടത്തിയിരുന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. ചാനലുകളിൽ പ്രദേശവാസികൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഉല്ലാസയാത്രകൾ അവിടെ സാധാരണ സംഭവമാണെന്നാണ് മനസ്സിലാവുക. സാധാരണ മത്സ്യബന്ധന ബോട്ടിനെ ടൂറിസ്റ്റ് ബോട്ടെന്ന വ്യാജേന ഉപയോഗിക്കുകയായിരുന്നു എങ്കിൽ അതിനെ ഏതു വിധത്തിൽ ന്യായീകരിക്കും? ഇത്തരത്തിലുള്ള ഉല്ലാസയാത്രകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിച്ചിരുന്നോ? ഇന്നിപ്പോൾ ഈ ബോട്ടപകടത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടാവുക? നിരന്തര പരിശോധനയും കർശനമായ തീരുമാനങ്ങളും ഉണ്ടാകുമോ? ലൈസൻസ് ഇല്ലാതെ ബോട്ട് ഉപയോഗിച്ചവർക്കെതിരെ നടപടിയുണ്ടാകുമോ? സുരക്ഷാ പരിശോധനയ്ക്ക് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമോ? ഇതേ രീതിയിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അർഹതയില്ലാത്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ആ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുമോ? പെർമിറ്റ്, സ്പീഡ് ഇതൊക്കെ കൃത്യമായി പരിശോധിക്കുമോ? ഇത്തരം അപകടങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രമെങ്കിലും നമ്മുടെ മുന്നിൽ ഉണ്ടോ? ഇന്നൊരു സുഹൃത്ത് പറയുകയുണ്ടായി, നമ്മൾ വന്ന് ഒരു CCTV ക്യാമറ പോലെയാണ്. അത് ഒരാപത്തും തടയുന്നില്ല, ആപത്തിന് ശേഷം ആളെ പിടിക്കാനൊക്കെ ഉതകുന്ന ഒരു ഉപകരണം മാത്രമാണല്ലോ അത്. നമ്മൾ ഒരാപത്തും തടയാനുള്ള മുൻകരുതൽ എടുക്കുന്നില്ല. അപകടം വന്നു കഴിഞ്ഞ് ജീവനുകൾ പൊലിഞ്ഞു കഴിഞ്ഞ് അപകടത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൽ മാത്രമാണ് നമുക്ക് താല്പര്യം. അദ്ദേഹം തുടർന്ന് സ്വന്തം അനുഭവം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു സ്കൂളിൻ്റെ ഗവേണിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഒരു സ്റ്റെയർ കേസ് കൂടി നിർമ്മിക്കണം എന്ന് ഞാൻ നിർബന്ധിച്ചിട്ട് ആരുടെയും പിന്തുണ ലഭിച്ചില്ല. അടിയന്തരഘട്ടത്തിൽ 6-7 ക്ലാസ്സിലെ കുട്ടികളെ മുകൾ നിലയിൽ നിന്ന് ഇറക്കാൻ 20 മിനിറ്റിലേറെ വേണ്ടി വരുന്നതും സ്റ്റെയർ കേസിലെ തിരക്കും കണ്ടാണ് ഞാൻ ആവശ്യം ഉന്നയിച്ചത്. പ്രോആക്റ്റീവ് ഒന്നും ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ഓരോ ദുരന്തത്തിനും ശേഷം വെറുതെ പറയാൻ കുറേ വാചകങ്ങൾ.
ടൂറിസ്റ്റ് ബോട്ട് ദുരന്തത്തിൻ്റെ സൂചനകൾ മുന്നേ തന്നെ തന്ന മുരളി തുമ്മാരക്കുടിയുടെ ഏപ്രിൽ 1 ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇന്നാകാം ഒരുപക്ഷെ അധികാര കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ഇന്നാകാം അതേക്കുറിച്ച് മാധ്യമ ചർച്ചകളും ഉണ്ടാവുക. വെള്ളം ഒലിച്ചു പോയതിന് ശേഷം ചിറകെട്ടുന്നത് എന്തിന്? നമ്മൾ കൊല്ലുകയും കൊലയ്ക്ക് കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന സമൂഹമാണ്. തവള ചത്താൽ പാമ്പ് ചാകുന്നത് വരെ, പാമ്പ് ചത്താൽ പരുന്ത് ചാകുന്നിടം വരെ നമുക്കെല്ലാം അത്രയേ ഉള്ളൂ. ഉത്തരവാദപ്പെട്ടവരോ ഉദ്യോഗസ്ഥ മേധാവികളോ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നോ മാപ്പ് പറയണമെന്നോ പോലും ആവശ്യപ്പെടാൻ നമ്മുടെ പക്ഷപാതങ്ങൾ തടയുന്നു. പിന്നെ ഇവിടെ കിടന്ന് ഛേദമില്ലാതെ കൈകാലിട്ടടിക്കാം. ചന്ദ്രമതി എഴുതിയ പ്രായോജകരെയും കാത്ത് എന്ന കഥ ഓർമ്മ വരുന്നു. ഇന്ദുമതി എന്ന പെൺകുട്ടിയെ ചാനൽ ലൈവ് ഷോയ്ക്ക് എന്ന മട്ടിൽ തെറ്റിദ്ധരിപ്പിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കുകയാണ് ഇന്ദുമതിയുടെ അമ്മയും അച്ഛനും കാമുകനും ഉൾപ്പെടെയുള്ളവർ. ഇന്ദുമതിക്ക് എന്ത് സംഭവിച്ചു കാണും? ആരായിരിക്കും പ്രായോജകർ എന്ന് അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.